ഓഫീസ് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്, ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാന്ന് വെച്ചാലോ, കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ ടി വി സെറ്റ് ടോപ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകൾ. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ ടിവിയിലൂടെ. മിതമായ നിരക്കിൽ, ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ്ടോപ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും. നമസ്കാരം. ഇടുക്കി നെറ്റ് വാർത്താ സംപ്രേഷണത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെജിസ് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കെജിസ് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇടുക്കിയിൽ ഒരു വിഭാഗം കർഷകർക്ക് പട്ടയം നൽകുമ്പോഴും ദേവികുളം താലൂക്കിലെ പട്ടയം നടപടികൾ നിർത്തിവെച്ച സാഹചര്യം പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. രാജാക്കാട് കഴിഞ്ഞ ദിവസം 2583 പേർക്ക് പട്ടയം നൽകിയപ്പോഴും ദേവികുളം താലൂക്കിലെ ഒരാൾക്ക് പോലും പട്ടയം നൽകിയിട്ടില്ല. മൂന്നാർ ഗവൺമെന്റ് കോളേജ് അടിച്ചു തകർത്ത അക്രമികൾക്കെതിരെ ഇനിയും നടപടിയില്ല. പോലീസിന്റെ നിസ്സംഗതയിൽ പ്രതിഷേധിച്ച് PTA നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. കട്ടപ്പനയെ ഇടുക്കി ജില്ലയുടെ വാണിജ്യ തലസ്ഥാനമാക്കി മാറ്റിയ വ്യാപാരികൾക്കുള്ള UDF ഗവൺമെന്റിന്റെ സമ്മാനമാണ് ഷോപ്പ് സൈറ്റുകൾക്കുള്ള പട്ടയം നൽകുവാനുള്ള തീരുമാനമെന്ന് യൂത്ത് കോൺഗ്രസ്. പെട്രോളിനും ഡീസലിനും വില കുറഞ്ഞതോടെ സംസ്ഥാനത്ത് നികുതി കൂട്ടുവാൻ വാണിജ്യ വകുപ്പിന്റെ ശുപാർശ. പെട്രോളിന് 73 പൈസയും ഡീസലിന് 53 പൈസയും വർദ്ധിപ്പിക്കുവാനാണ് നീക്കം. രാജ്യത്തെ സമ്പൂർണ്ണ ഇന്റർനെറ്റ് ജില്ലയായി പ്രഖ്യാപിച്ച ഇടുക്കിയിൽ പകുതിയിലേറെ പ്രദേശത്തും ഇന്റർനെറ്റ് ലഭ്യമല്ല. കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് ശേഷം തുടർ നടപടികളില്ലാത്തതും പദ്ധതിയുടെ താളം തെറ്റിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കിയിൽ ഒരു വിഭാഗം കർഷകർക്ക് പട്ടയം നൽകുമ്പോഴും ദേവികുളം താലൂക്കിലെ പട്ടയം നടപടികൾ നിർത്തിവച്ച സാഹചര്യം പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. രാജാക്കാട് കഴിഞ്ഞ ദിവസം 2583 പേർക്ക് പട്ടയം നൽകിയപ്പോഴും ദേവികുളം താലൂക്കിലെ ഒരാൾക്ക് പോലും പട്ടയം നൽകിയിട്ടില്ല. KCV ഉപേക്ഷിച്ച പദ്ധതി പ്രദേശങ്ങളായ പെരിഞ്ചാംകുട്ടിയിലും സമീപ പ്രദേശങ്ങളിലും പട്ടയം നൽകിയപ്പോഴും ഇടുക്കിയിലെ ദേവികുളം താലൂക്കിൽ പട്ടയ നടപടികൾ അനന്തമായി നീളുന്നതായി ആക്ഷേപമുയരുന്നു. മൂന്നാർ കയ്യേറ്റമൊഴിപ്പിക്കലുമായുണ്ടായ 2007 സംഭവ വികാസങ്ങൾ നിരവധി വ്യാജ പട്ടയങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് അക്കാലത്ത് പുരോഗമിച്ചിരുന്ന സർവേ ഉൾപ്പെടെയുള്ള മുഴുവൻ നടപടികളും നിർത്തിവെച്ചത് ഇനിയും പുനരാരംഭിച്ചിട്ടില്ലെന്നും ഈ പ്രാവശ്യം ജില്ലയിൽ പട്ടയസമ്മേളനം നടത്തിയപ്പോഴും ദേവികുളം താലൂക്കിൽ ഒരാൾക്ക് പോലും പട്ടയം നൽകാത്തത് ഇവിടുത്തെ ജനങ്ങളോടുള്ള നീതി നിഷേധമാണെന്നും പൊതുപ്രവർത്തകൻ സിൽവി ചുനയമാക്കൽ പറഞ്ഞു. താലൂക്കിലെ വിഷയങ്ങൾ അതീവ ഗുരുതരമായി തുടരുകയാണ്. വർഷങ്ങളായി ദേവികുളം താലൂക്കിൽ പട്ടയമില്ലാത്ത 10,000-ക്കണക്കിന് ആളുകളുണ്ടെങ്കിൽ അവരുടെ അപേക്ഷകൾ പുതുതായി സ്വീകരിക്കാനോ പട്ടയം ലഭ്യമാകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനോ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയതായും ഇക്കാര്യം ഉടൻ പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും സിൽവി പറഞ്ഞു. മൂന്നാർ ഗവൺമെന്റ് കോളേജ് അടിച്ചു തകർത്ത അക്രമികൾക്കെതിരെ ഇനിയും നടപടിയില്ല. പോലീസിന്റെ നിസ്സംഗതയിൽ പ്രതിഷേധിച്ച് PTA നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ 29 നടന്ന കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ ഒരു കൂട്ടം യുവാക്കൾ സംഘം ചേർന്ന് അധ്യാപകരെ മർദ്ദിക്കുകയും കെട്ടിടത്തിന്റെ ചില്ലും ബെഞ്ചും ഡെസ്കും അടിച്ചു തകർത്തിരുന്നു. എന്നാൽ ഇതിനെതിരെ പോലീസിന്റെ ഭാഗത്തുനിന്നും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയൊന്നും ഉണ്ടായിട്ടില്ല.
അക്രമം അഴിച്ചുവിട്ടവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പി ടി എയുടെ നേതൃത്വത്തിൽ മൂന്നാർ ഡിവൈഎസ്പിക്ക് പരാതി നൽകി. കുറ്റവാളികളെ കണ്ടെത്തി നടപടിയെടുക്കാത്ത പക്ഷം പി ടി എ ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ക്ലാസുകൾ ബഹിഷ്കരിക്കുന്നതടക്കം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് പി ടി എ കൺവീനർ കെ എൻ രാജു അറിയിച്ചു. നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനമെന്നുള്ള നിലയ്ക്ക് പൊതുമുതൽ നശിപ്പിക്കുന്നത് കുറ്റകരമാണെന്ന് തീർച്ചയായും നിയമത്തിൽ പോലുമുണ്ട്. ഇതൊന്നും വകവയ്ക്കാതെ ഒരുപറ്റം ഗുണ്ടകൾ കയറി ഈ കോളേജ് കയറി നടത്തിയിരിക്കുന്ന ഈ അഴിഞ്ഞാട്ടം പി ടി എ പൊതുയോഗം ഇന്ന് ചേർന്ന് ഞങ്ങൾ പി ടി എ പൊതുയോഗം ഒന്നടങ്കം ഇതിനെ അപലപിക്കുകയാണ്. ഈ കുറ്റക്കാർക്കെതിരെ കർശനമായ നിലപാട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അധികാരികൾ സ്വീകരിക്കണം. അതുപോലെ തന്നെ അവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ മാതൃകാപരമായി ശിക്ഷിക്കുകയും അവർ നഷ്ടപ്പെടുത്തിയ ഈ മുതലുകൾ പൊതുമുതലുകൾ അവരിൽ നിന്ന് ഈടാക്കാനുള്ള നടപടി അടിയന്തരമായി ഗവൺമെന്റും അതുപോലെ തന്നെ പോലീസ് അധികാരികളും ബന്ധപ്പെട്ട അധികാരികളും സ്വീകരിക്കണം. ഭാരവാഹികളായ കെ എം നസീർ, അജികുമാർ, രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പനയെ ഇടുക്കി ജില്ലയുടെ വാണിജ്യ തലസ്ഥാനമാക്കി മാറ്റിയ വ്യാപാരികൾക്കുള്ള യു ഡി എഫ് ഗവൺമെന്റിന്റെ സമ്മാനമാണ് ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകുവാനുള്ള തീരുമാനമെന്ന് യൂത്ത് കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് രാജു. കുടിയേറ്റ കർഷകർക്കൊപ്പം വ്യാപാരികൾക്കും പട്ടയം നൽകുവാൻ തീരുമാനിച്ച യു ഡി എഫ് ഗവൺമെന്റിനെ അനുമോദിക്കുന്നതായും പ്രശാന്ത് പറഞ്ഞു. കട്ടപ്പനയിൽ ഇടുക്കി നെറ്റ് വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു പ്രശാന്ത് രാജു. ഇടുക്കി ജില്ലയുടെ വാണിജ്യ തലസ്ഥാനമായ കട്ടപ്പന നഗരത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂമിക്ക് പട്ടയം നൽകണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ച് നിരവധി സമരങ്ങളും നടന്നിരുന്നു. ഈ സമരങ്ങളുടെയും സർക്കാരിന് നൽകിയ നിരന്തര നിവേദനങ്ങളുടെയും ഫലമാണ് കട്ടപ്പന, രാജാക്കാട് തുടങ്ങിയ ഇടുക്കി ജില്ലയിലെ പ്രധാന പട്ടണങ്ങളിലെ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകാൻ സർക്കാർ തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം രാജാക്കാട് നടന്ന പട്ടയമേളയിൽ മുഖ്യമന്ത്രി ഇത് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കട്ടപ്പന ടൗണിലെ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം ലഭ്യമാകുന്നതോടെ അതിവേഗം വളരുന്ന കട്ടപ്പന ടൗണിന്റെ വികസനത്തിന് പുതിയ ഗതിവേഗമുണ്ടാകും. കട്ടപ്പനയുടെ സമഗ്ര വികസനത്തിന് ഉതകുന്ന ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകാൻ തീരുമാനിച്ച യു ഡി എഫ് ഗവൺമെന്റിന്റെ നടപടി പ്രശംസനീയമാണെന്ന് യൂത്ത് കോൺഗ്രസ് ഇടുക്കി നിയോജകമണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് രാജു പറഞ്ഞു. മറ്റേതൊരു ടൗണിനോടൊപ്പവും കടപിടിക്കാൻ ഈ ടൗണിനെ വളർത്തിയെടുത്തത് ഇവിടുത്തെ വ്യാപാര സമൂഹമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ വ്യാപാര സമൂഹത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി, കുടിയേറ്റ കർഷകൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി ഇവിടുത്തെ മുഴുവൻ ഷോർട്ട് സൈറ്റുകൾക്കും പട്ടയം കൊടുക്കാൻ തീരുമാനിച്ച ബഹുമാനീയനായ ശ്രീ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഈ സമയത്ത് അഭിനന്ദിക്കുന്നു. ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരങ്ങൾ ഫലം കണ്ടു എന്നതിന്റെ തെളിവാണ് സർക്കാർ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. പെട്രോളിനും ഡീസലിനും വില കുറഞ്ഞതോടെ സംസ്ഥാന നികുതി കൂട്ടുവാൻ വാണിജ്യ വകുപ്പിന്റെ ശുപാർശ. പെട്രോളിന് 73 പൈസയും ഡീസലിന് 53 പൈസയും വർദ്ധിപ്പിക്കുവാനാണ് നീക്കം. പെട്രോളിനും ഡീസലിനും വീണ്ടും വില കുറഞ്ഞ സാഹചര്യത്തിലാണ് ഇവയുടെ സംസ്ഥാന നികുതി കൂട്ടണമെന്ന് വാണിജ്യ നികുതി വകുപ്പ് സർക്കാരിന് ശുപാർശ നൽകിയിരിക്കുന്നത്. ഇത് നടപ്പിലാക്കിയാൽ പെട്രോളിന് ലിറ്ററിന് 73 പൈസയും ഡീസലിന് 53 പൈസയും വില കൂടും. അടുത്തിടെ 2 തവണ പെട്രോളിനും ഡീസലിനും വില കുറഞ്ഞതുവഴി സംസ്ഥാനത്തിന് പ്രതിമാസം 19 കോടി രൂപയുടെ നഷ്ടമുണ്ട്. ഇത് പരിഹരിക്കാനാണ് നികുതി കൂട്ടണമെന്ന ആവശ്യം വാണിജ്യ നികുതി വകുപ്പ് നൽകിയിരിക്കുന്നത്. ഈ നികുതി വർധന നടപ്പിലായാൽ പെട്രോളിന് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ നികുതി നിരക്കാവും നിലവിൽ വരിക. പെട്രോളിന്റെ നികുതി 31.62 രൂപയായി മാറും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പെട്രോളിന് ഏറ്റവും കൂടിയ നിരക്ക് 29.03% ഡീസലിന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പെട്രോളിനേക്കാളും വില തീരെ കുറവായിരുന്നു. അന്ന് ഏറ്റവും ഉയർന്ന നികുതി നിരക്ക് 23.62% നികുതിയായി കിട്ടിയത് 9.56 രൂപയാണ്. ഇതേ തുക കിട്ടാൻ ഇപ്പോൾ നികുതി നിരക്ക് 23.42% ജനുവരി അവസാനം പെട്രോളിനും ഡീസലിനും നികുതി കുറച്ചപ്പോൾ കേന്ദ്ര സർക്കാർ എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയിരുന്നു. അതിനാൽ നാമമാത്രമായി വില കുറഞ്ഞുള്ളൂ. അന്ന് സംസ്ഥാനത്ത് നേരിയ തോതിൽ നികുതി കൂട്ടാൻ വാണിജ്യ നികുതി വകുപ്പ് ശുപാർശ ചെയ്തെങ്കിലും സർക്കാർ അംഗീകരിച്ചില്ല. ഈ നഷ്ടം കൂടി പരിഹരിക്കാനുള്ള ശുപാർശയാണ് ഇപ്പോൾ നൽകുന്നത്. കഴിഞ്ഞ ദിവസം പെട്രോളിന് 2.42 രൂപയാണ് കുറഞ്ഞത്. കഴിഞ്ഞ തവണത്തേത് കൂടി കണക്കാക്കുമ്പോൾ ഫലത്തിൽ കുറയുന്നത് 2.84 രൂപയാണ്. ഇതുവഴി സംസ്ഥാന ഖജനാവിന് മാസം തോറുമുള്ള നഷ്ടം 10 കോടി രൂപയാണ്. ഡീസലിന് 2 തവണയായി 2.50 രൂപ കുറഞ്ഞു. ഇതുവഴിയുള്ള നഷ്ടം ഏതാണ്ട് 9 കോടിയോളം എത്തും. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. രാജ്യത്തെ സമ്പൂർണ്ണ ഇന്റർനെറ്റ് ജില്ലയായി പ്രഖ്യാപിച്ച ഇടുക്കിയിൽ പകുതിയിലേറെ പ്രദേശത്തും എന്നാൽ ഇന്റർനെറ്റ് ലഭ്യമല്ല. കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് ശേഷം തുടർ നടപടികൾ ഇല്ലാത്തതും പദ്ധതിയുടെ താളം തെറ്റിക്കുകയാണ്. ജനുവരി 11 ഇടുക്കി ജില്ലയെ സമ്പൂർണ്ണ ബ്രോഡ്ബാൻഡ് ജില്ലയായി പ്രഖ്യാപിച്ചത്.
ഇടുക്കി ജില്ലയിലെ വിദൂര ആദിവാസി മേഖലയായ എടമലക്കുടി ഗ്രാമപഞ്ചായത്തിൽ ഇന്റർനെറ്റ് സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി രവിശങ്കർ പ്രസാദ് ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത്. ഇടുക്കി രാജ്യത്തെ സമ്പൂർണ്ണ ഇന്റർനെറ്റ് ബന്ധിത ജില്ലയെന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുമ്പോഴും ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോഴും ഇന്റർനെറ്റ് അന്യമാണ്. അടിമാലി ടൌണിന് സമീപം കൊരങ്ങാട്ടിയിൽ 50+ ടെലഫോൺ കണക്ഷനും 500+ മൊബൈൽ കണക്ഷനുകളും ഉണ്ടെങ്കിലും ഇവിടെ ഇന്റർനെറ്റ് ഇന്നും അന്യമാണ്. മാങ്കുളം പഞ്ചായത്തിൽ മാങ്കുളം ടൌൺ ഒഴികെ മറ്റ് ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഇന്റർനെറ്റ് എത്തിയിട്ടില്ല. പീരിമേട്, ഉടുമ്പുംചോല, ദേവികുളം താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങളിലും ഇന്റർനെറ്റ് അന്യമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ക്ഷേമ പദ്ധതികളും സർക്കാർ ഓഫീസുകളിൽ നിന്നും ജനങ്ങൾക്ക് ലഭിക്കേണ്ട സർട്ടിഫിക്കറ്റുകളും മറ്റ് സേവനങ്ങളും ഇന്റർനെറ്റ് വഴി പൌരന്മാരിൽ നേരിട്ട് എത്തിക്കുന്നതിന് രാജ്യത്തെ 2.5 ലക്ഷം ഗ്രാമപഞ്ചായത്തുകൾ ഇന്റർനെറ്റ് ബന്ധിത മേഖലയായി പ്രഖ്യാപിച്ചു. ഇതിനോടനുബന്ധിച്ച് ഇടുക്കി ജില്ലയിലെ 8 ബ്ലോക്ക് പഞ്ചായത്തുകളെയും 53 ഗ്രാമപഞ്ചായത്തുകളെയും സമ്പൂർണ്ണ ഇന്റർനെറ്റ് ബന്ധിത മേഖലയായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ജില്ലയുടെ 50% പ്രദേശങ്ങളിലും ഇന്റർനെറ്റ് സംവിധാനം ഇനിയും എത്തിയിട്ടില്ല. ഏറെ കൊട്ടിഘോഷിച്ച് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതി ജില്ലയിലെ 50% പൗരന്മാർക്കും പ്രയോജനമില്ലാതെ ഇപ്പോൾ അവതാളത്തിലായിരിക്കുകയാണ്. യു ഡി എഫിലെ തമ്മിൽ തല്ലും മന്ത്രിമാരുടെ അഴിമതിയും മൂലം ജനങ്ങൾ വെറുത്ത യു ഡി എഫ് സർക്കാരിന്റെ പതനം ഉടനുണ്ടാകുമെന്ന് എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ പറഞ്ഞു. ഇത്രയേറെ ആക്ഷേപങ്ങൾക്ക് വിധേയമായിട്ടും രാജിവെക്കാത്ത കെ മാണി ഉൾപ്പെടെയുള്ള പല മന്ത്രിമാരെയും ജനങ്ങൾ ചവിട്ടിപ്പുറത്താക്കുന്ന അവസ്ഥയുണ്ടാകും. ബാർകോഡയിലൂടെ സംസ്ഥാനതല അഴിമതിയുമായി നിന്ന മന്ത്രിമാർ ദേശീയ ഗെയിംസിലൂടെ ദേശീയ അഴിമതിക്കാരായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. ദേശീയ ഗെയിംസിൽ അഴിമതി മത്സരം ഒരിനമാക്കിയാൽ കേരളത്തിലെ മന്ത്രിമാർ സ്വർണം വാരിക്കൂട്ടുമെന്നും അദ്ദേഹം പരിഹസിച്ചു. കലയാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ആരാണ് മുന്നിൽ, ആരാണ് മുന്നിൽ? ഈ ചൂഷയാണോ, വത്സമ്മയാണോ എന്ന് ചോദിക്കുന്നത് പോലെ അഴിമതിയുടെ കാര്യത്തിൽ ഒരു ഓട്ടപ്പന്തയം നടത്തിക്കൊണ്ടിരിക്കുന്ന മന്ത്രിമാർ നരേന്ദ്രമോദി ഖർ വാപ്പസിയും ഉമ്മൻചാണ്ടി ബാർ വാപ്പസിയും നടത്തുമ്പോൾ കെ എം മാണി മണി വാപ്പസിയാണ് നടത്തുന്നത്. മണിയെ മാത്രം ഇഷ്ടമുള്ള 21 മണിക്കുട്ടന്മാരാണ് കേരളത്തിലിരിക്കുന്നത്. കേരളത്തിലെ പല മന്ത്രിമാരുടെയും വീട്ടിൽ നോട്ടുണ്ടെന്ന മിഷ്യൻ മാത്രമല്ല പണം തൂക്കുന്ന ത്രാസുണ്ടെന്നും വിജയൻ പറഞ്ഞു. പത്രസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കെ രാജഗോപാൽ, എൻ വൈ സി സംസ്ഥാന പ്രസിഡന്റ് കെ ആർ ജയൻ, സംസ്ഥാന നിർവാഹക സമിതി അംഗം എ പി തോമസ്, ദേശീയ സമിതി അംഗം അനിൽ കൂവപ്ലാക്കൽ, ജില്ലാ സെക്രട്ടറി കെ കെ കൃഷ്ണൻ, എൽ സി ജ്യോതി, കെ പി വിജയലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി കട്ടപ്പനയിൽ വയോജന സംരക്ഷണ ദിനം ആചരിച്ചു. പരിപാടിയുടെ ഭാഗമായി നടന്ന ജില്ലാ സെമിനാർ ജില്ലാ പഞ്ചായത്ത് അംഗം മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ മുതിർന്ന പൌരന്മാരുടെ എണ്ണവും അവരുടെ ദുരിതങ്ങളും നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. 1956 സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ വൃദ്ധരുടെ എണ്ണം 9 ലക്ഷവും 2014 44 ലക്ഷവും 2025 ബാലജനസംഖ്യയേക്കാൾ കൂടുതൽ വയോജനങ്ങൾ ആയിരിക്കുമെന്നുമാണ് സ്ഥിതിവിവരക്കണക്ക്. പ്രായത്തിന്റെ അവശത, ശാരീരിക മാനസിക പ്രശ്നങ്ങൾ, രോഗപീഠകൾ, ഏകാന്തത, നഷ്ടബോധം, ഒറ്റപ്പെടുത്തൽ, നിസ്സഹായത എല്ലാത്തിനുമുപരി ഉറ്റവരുടെ അവഗണനയും നീരസവും തുടങ്ങി വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. ഇത്തരം പ്രശ്നങ്ങൾക്കിടയിൽ വയോജനങ്ങളുടെ പ്രശ്നസങ്കീർണമായ ജീവിതത്തെ സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വയോജന ദിനാചരണം നടന്നത്. വയോജന ദിനാചരണത്തിന്റെ ജില്ലാതല പരിപാടിയാണ് കട്ടപ്പനയിൽ വെച്ച് നടന്നത്. ഇതിനോടനുബന്ധിച്ച് കട്ടപ്പന സെൻട്രൽ ജംഗ്ഷൻ മുതൽ പാറക്കടവ് വരെ നടന്ന കൂട്ടം നടത്തം കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് ജാൻസി ബേബി ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് ആരോഗ്യ പരിശോധന നടന്നു. തുടർന്ന് നടന്ന യോഗം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് ഇവിടെ വേദിയിൽ ഇരുന്ന് നോക്കുമ്പോൾ തോന്നുന്നതെന്ന് നിങ്ങളുടെ ആ വിജയഭാവത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു വലിയ സത്യമാണ്. ജീവിതത്തിന്റെ ആയുസ്സും ആരോഗ്യവും മുഴുവനും തങ്ങളുടെ പ്രദേശത്തിനും മക്കൾക്കുമൊക്കെ ആയിട്ട് ജീവിതം മുഴുവൻ ചിലവഴിച്ചതിന് ശേഷം എന്തുമാത്രം സംതൃപ്തിയോടുകൂടിയാണ് ഇവിടെ ശിഷ്ടകാലം ചിലവഴിക്കുവാനായിട്ട് ഈ സമയത്ത് നിങ്ങളെ വിളിച്ചുകൂട്ടിയപ്പോൾ തങ്ങളുടെ പഴയ ഓർമ്മകൾ അയവെക്കുവാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് അംഗം ജോയി ആനത്തോട്ടം അധ്യക്ഷനായിരുന്നു. ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ സുരേഷ് വർഗീസ് വിഷയാവതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ബി പാറപ്പായി, ഗ്രാമപഞ്ചായത്ത് അംഗം തോമസ് മൈക്കിൾ, മാസ് മീഡിയ ഓഫീസർ ടി സി ജയരാജ്, തങ്കച്ചൻ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം തേക്കടിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കും ഇടുക്കി ജില്ലയിലെ യാത്രക്കാർക്കും ഏറെ ഉപകാരപ്രദമായിരുന്ന കുമളി പോസ്റ്റ് ഓഫീസിലെ റെയിൽവേ ടിക്കറ്റ് കൗണ്ടറിന്റെ പ്രവർത്തനം നിലച്ചു. വർഷത്തെ വിശ്വസ്തയോടെ മലർപൊഴിയും വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം മഴവിൽ മലർപൊഴിയും
അഴകേ നിന്നാടയിൽ വിരിയും ലതതഞ്ചാരുദയോ. Celebrating 50 magical years. Ladha Textiles, Main Road, Kattapana. KG's Jewelry, കോട്ടയം കട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇപ്പോൾ കിട്ടിയ വാർത്ത, വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. മൂന്ന് നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. ട്രെൻഡി ഡിസൈൻ. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈറേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ് ഹൈറേഞ്ചിലെ ഒരേ ഒരു വെഡ്ഡിംഗ് ജ്വല്ലറി. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാംകുടി, കട്ടപ്പന. വാർത്തകൾ തുടരുന്നു. തേക്കടിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കും ഇടുക്കി ജില്ലയിലെ യാത്രക്കാർക്കും ഏറെ ഉപകാരപ്രദമായിരുന്ന കുമളി പോസ്റ്റ് ഓഫീസിലെ റെയിൽവേ ടിക്കറ്റ് കൗണ്ടറിന്റെ പ്രവർത്തനം നിലച്ചു. കൗണ്ടറിന്റെ പ്രവർത്തനം നിലച്ചതറിയാതെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ടിക്കറ്റ് ബുക്ക് ചെയ്യാനെത്തുന്നവർ കുമളിയിലെത്തി നിരാശരായി മടങ്ങുകയാണ്. കുമളി പോസ്റ്റ് ഓഫീസിലെ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് കൗണ്ടർ പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങൾ കഴിയുന്നു. കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ പ്രവർത്തനരഹിതമായതാണ് ഇതിനു കാരണം. കുമളി പോസ്റ്റ് ഓഫീസിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് കൗണ്ടർ ഹൈറേഞ്ചിലെ ജനങ്ങൾക്ക് ഏറെ സഹായകമായിരുന്നു. എന്നാൽ രണ്ടാഴ്ചയിലേറെയായി ടിക്കറ്റ് ബുക്ക് ചെയ്യാനെത്തുന്നവർ നിരാശരായി മടങ്ങുകയാണ്. ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം നിലച്ചതോടെ കോട്ടയം മറ്റ് വിദൂര സ്ഥലങ്ങളിലേക്ക് പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ജനങ്ങൾ. ഹൈറേഞ്ചിൽ നിന്നും മാത്രമല്ല കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി, ഈരാറ്റുപേട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് പോലും നിരവധി പേർ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഇവിടെ എത്തുന്നുണ്ട്. റെയിൽവേ സംവിധാനം ഇല്ലാത്ത ജില്ലയിലെ ഈ ടിക്കറ്റ് കൗണ്ടറിൽ തിരക്കില്ലാതെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയുമെന്ന നേട്ടമാണ് ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. കോട്ടയം പോയി മണിക്കൂറിൽ ക്യൂ നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനോടൊപ്പം ടിക്കറ്റിന്റെ മുൻഗണനാക്രമത്തിലും നേട്ടമുണ്ട്. ന്യൂസ് ബ്യൂറോ കുമളി. ഇനി ഫോക്കസ് ഇടുക്കി. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നത് കട്ടപ്പന സുവർണഗിരിക്കാരെ ഭയപ്പെടുത്തുന്നില്ല. വിലക്കയറ്റത്തിന് തടയിടുവാൻ സ്വന്തമായി കട ആരംഭിച്ചാണ് ഇവിടുത്തെ ജനങ്ങൾ മാതൃകയാകുന്നത്. ഇത് കട്ടപ്പന സുവർണഗിരി. സുവർണഗിരിക്കാരുടെ സ്വന്തം കടയായ സുവർണഗിരി കടയാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഇവിടുത്തെ പ്രദേശവാസികളുടെ ഒരു ജനകീയ സംരംഭം കൂടിയാണ് ഈ സുവർണഗിരി കട. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നതിന് തടയിടാൻ ശ്രമിക്കുകയാണ് കട്ടപ്പന സുവർണഗിരി ഗ്രാമത്തിലെ ജനങ്ങൾ. സ്വന്തമായി കട ആരംഭിച്ചാണ് ഇവർ മാതൃകയായത്. പ്രദേശത്തെ 100 കുടുംബങ്ങൾ ചേർന്നാണ് സുവർണഗിരിക്കട എന്ന പേരിൽ ജനകീയ വ്യാപാര കേന്ദ്രത്തിന് 2 വർഷം മുമ്പ് തുടക്കം കുറിച്ചത്.
1000 രൂപ വീതം നാട്ടുകാരിൽ നിന്നും ഓഹരികൾ കണ്ടെത്തി. ഇതിൽ നിന്നു ലഭിച്ച 3 ലക്ഷം രൂപയാണ് സ്ഥാപനത്തിന്റെ മൂലധനം. പലചരക്ക് സാധനങ്ങൾ, പച്ചക്കറി, ഉണക്കമീൻ, സ്റ്റേഷനറി തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾ മിതമായ വിലയിൽ ഇവിടെ ലഭിക്കും. സാധാരണക്കാർക്ക് താങ്ങാൻ വയ്യാത്ത രീതിയിൽ വിപണിയിൽ സാധനങ്ങൾക്ക് വില ഉയർന്നതോടെയാണ് നാട്ടുകാർ തങ്ങൾക്ക് മാത്രമായ ഒരു കടയെക്കുറിച്ച് ആലോചിച്ചത്. തുടർന്ന് പ്രദേശത്തെ മുഴുവൻ പേരും പങ്കാളികളായി. സുവർണഗിരിക്കട യാഥാർത്ഥ്യമായി. മിതമായ നിരക്കിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ഈ ജനകീയ കടയുടെ ലക്ഷ്യം. ഒരേയൊരു നിബന്ധന മാത്രം, ആരും കടം പറയരുത്. സ്ഥാപനത്തിന്റെ നടത്തിപ്പിനായി കുറുമുള്ളം തടത്തിൽ ജോർജ് മാത്യു പ്രസിഡന്റ്, കുഴിപ്പള്ളിൽ റെജി മാത്യു സെക്രട്ടറി, ജോബി സ്റ്റീഫൻ രക്ഷാധികാരി, ജോർജ് മാനേജരുമായുള്ള കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനയ്ക്ക് പലപ്പോഴും കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പുമാണ് കാരണമാകുന്നത്. ഇതിന് തടയിടുകയാണ് സംരംഭത്തിന്റെ ലക്ഷ്യം. ഒത്തൊരുമയും കൂട്ടായ്മയും നഷ്ടമാകുന്ന കാലത്ത് ഒരു ഗ്രാമത്തിലെ ജനങ്ങളുടെ പ്രയത്നം കുടുംബങ്ങൾക്ക് തണലാകുന്ന കാഴ്ചയാണ് ഈ ജനകീയ കട സമ്മാനിക്കുന്നത്. ലാഫേച്ചയില്ലാതെ ഗുണമേന്മയുള്ള സാധനങ്ങൾ ഉപഭോക്താക്കളിൽ എത്തിക്കുക എന്നതാണ് സുവർണഗിരിക്കടയുടെ ലക്ഷ്യം. റിപ്പോർട്ടർ ബിബിൻ ജോയ്ക്കൊപ്പം എസ് സൂര്യലാൽ, കേരള വിഷൻ, ഇടുക്കി നെറ്റ് ന്യൂസ്. കരിമ്പൻ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിട്ടു. നിർമ്മാണത്തിനായി ഏറ്റെടുത്ത കർഷക ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകാത്തതാണ് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുവാൻ കാരണമായത്. കരിമ്പനിൽ പെരിയാനുകുറുകെ നിർമ്മിക്കുന്ന പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു. പാലത്തിന്റെ സ്പാനുകളുടെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞുവെങ്കിലും ഇനിയും അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം നടക്കേണ്ടതുണ്ട്. എന്നാൽ ഇടുക്കി മുരിക്കാശ്ശേരി പ്രധാന പാതയിൽ ഈ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗതാഗത തടസ്സം ഉണ്ടാകാതിരിക്കുവാൻ സമാന്തര പാത നിർമ്മിച്ച വാഹനങ്ങൾ വഴിമാറ്റി വിടുവാനാണ് അധികൃതർ ശ്രമിക്കുന്നത്. ഈ സമാന്തര പാതയ്ക്കായി വശങ്ങൾ കോൺക്രീറ്റ് ചെയ്തുവെങ്കിലും ഇവിടെ മണ്ണിട്ട് നികത്തുവാൻ ഈ സ്ഥലം വിട്ടുകൊടുത്ത കർഷകൻ തടസ്സം ഉന്നയിച്ചിരിക്കുകയാണ്. തന്റെ സ്ഥലം ഏറ്റെടുത്ത ഇനത്തിൽ 3 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന് MLA റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒത്തുതീർപ്പ് ഉണ്ടാക്കിയിരുന്നതായി ഇവർ പറയുന്നു. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുക്കാലും പൂർത്തിയായിട്ടും നഷ്ടപരിഹാരത്തുക ലഭിച്ചിട്ടില്ലെന്ന് ഇവർ പറയുന്നു. 2013 നവംബറിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് ഒരു മാസക്കാലത്തിന് ശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും കാര്യമായ തടസ്സങ്ങളൊന്നുമില്ലാതെ പാലം പണികൾ പുരോഗമിക്കുകയുമായിരുന്നു. എന്നാൽ പാലം നിർമ്മാണത്തിനായി സ്ഥലം ഏറ്റെടുത്തതിന്റെ ഭാഗമായി കർഷകന് ലഭിക്കേണ്ട നഷ്ടപരിഹാരം നൽകാത്തതുമൂലം ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ തടസ്സം നീക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ സുഗമമാക്കണമെന്നും അതിനായി MLA പൊതുമരാമത്ത് അധികൃതരും ഉടൻ ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കട്ടപ്പന സുവർണഗിരി കക്കാട്ടുകട റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതം ദുഷ്കരമായി. 5 കിലോമീറ്റർ ദൂരത്തിലധികമാണ് റോഡ് തകർന്നു കിടക്കുന്നത്. വെള്ളയാങ്കുടി സുവർണഗിരി കക്കാട്ടുകട റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതം ദുഷ്കരമായി. 2 വർഷം മുമ്പ് 2.5 കോടി രൂപയിൽ ടെൻഡർ പിടിച്ച കരാറുകാരൻ റോഡിന്റെ കുറച്ചു ഭാഗം നിർമ്മാണം നടത്തിയ ശേഷം പണി ഉപേക്ഷിച്ചു പോയിരുന്നു. റോഡ് തകർന്നു കിടക്കുന്നതിനാൽ ഓട്ടോറിക്ഷകൾ ഓട്ടം വിളിച്ചാൽ വരുവാൻ ഡ്രൈവർമാർ കൂട്ടാക്കാറില്ല. അഥവാ വന്നാൽ തന്നെ അമിത കൂലി നൽകേണ്ട സ്ഥിതിയാണ്. മുമ്പ് കരാറുകാരൻ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡ് JCB ഉപയോഗിച്ച് കുത്തിയിളക്കിയതും ഇപ്പോൾ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. കൂടാതെ റോഡ് നിർമ്മാണത്തിനായി ഇറക്കിയ മിറ്റൽ റോഡിലേക്ക് നിരന്നു കിടക്കുന്നതിനാൽ ബൈക്ക് യാത്രികർ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. ഈ കാണുന്ന ഈ റോഡ് നത്തിയല് കക്കാട്ടുകര റോഡാണ്. ഇത് വർഷങ്ങളായി ഇതിൻ്റെ പണി അറ്റകുറ്റപ്പണി ചെയ്തിട്ട്, എന്നാൽ 2 വർഷം മുമ്പ് ഏതാണ്ട് 2.5 കോടി രൂപയ്ക്ക് ഇത് ടെൻഡർ വിടുകയും കുറച്ച് ഭാഗം പണിയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കോൺട്രാക്ടർ വഴി വരികയോ ബാക്കി പണിയോ ചെയ്യുന്നില്ല. നാട്ടുകാർ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇതുവരെയും പണികളൊന്നും ചെയ്തിട്ടില്ല. നേരത്തെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ അവർ JCBയും കൊണ്ട് വന്ന് കുണ്ടും കുഴിയാക്കിയിട്ടേക്കാണ്. ഇപ്പോൾ ഒരു വഴി ഓട്ടോ വിളിച്ചാൽ പോലും ഈ സോട്ടേരിക്ക് വണ്ടിക്കാരും വരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അത്യാവശ്യം ഒരു കേസ് കേട്ട് വേണമെങ്കിൽ അതുപോലെ ഇരട്ടിക്കൂലി കൊടുത്താൽ മാത്രമേ സുവർണഗിരിയിൽ നിന്നും കോട്ടയം റൂട്ടിലെ കക്കാട്ടുകടയിലേക്കും ഇടുക്കി റൂട്ടിലെ വെള്ളയാങ്കുടിയിലേക്കും വേഗത്തിൽ എത്തിച്ചേരുവാൻ കഴിയുന്ന പാതയാണ് തകർന്നു കിടക്കുന്നത്. സ്കൂൾ കുട്ടികളടക്കം 100 കണക്കിന് ആളുകൾ കടന്നുപോകുന്ന പാതയാണിത്. കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്ത് അംഗം ബീന ജോബിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ സമരസമിതി രൂപീകരിച്ചിരുന്നു. തുടർന്ന് റോഷി അഗസ്റ്റിൻ MLA സ്ഥലം സന്ദർശിക്കുകയും പാത ഉടൻ ഗതാഗത യോഗ്യമാക്കുമെന്ന് ഉറപ്പും നൽകിയിരുന്നു. 2.5 കോടി രൂപ ടെൻഡർ പിടിച്ച് പണി ഉപേക്ഷിച്ചു പോയ കരാറുകാരനെതിരെ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. മൂന്നാറിൽ പെട്രോൾ പമ്പിൽ മോഷണശ്രമം നടത്തിയ പ്രതിയെ പോലീസ് പിടികൂടി. മൂന്നാർ ലക്ഷം വീട് കോളനിയിലെ താമസക്കാരനായ രാജയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മൂന്നാർ ടൌണിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്വകാര്യ പെട്രോൾ പമ്പിന്റെ ഓഫീസ് മുറി ഇന്നലെ രാത്രിയോടെ കുത്തി തുറന്ന് മോഷണശ്രമം നടത്തിയിരുന്നു. ഇയാൾ പമ്പിന്റെ എതിർവശത്തുള്ള ഒരു സ്വകാര്യ ഹോട്ടലിൽ വർഷങ്ങളായി ജോലി ചെയ്തു വരികയായിരുന്നു. മൂന്നാർ SI സോണി മത്തായിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളുടെ പക്കൽ നിന്നും കുത്തി തുറക്കാൻ ഉപയോഗിച്ച സ്ക്രൂഡ്രൈവറും പ്ലയറും പോലീസ് കണ്ടെടുത്തു. Thank you.
പ്രതിയെ ദേവികുളം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് കട്ടപ്പന. സ്വർണം പവന് 20,960 രൂപ, ഒരു ഗ്രാം സ്വർണത്തിന് 2,620 രൂപയാണ് വില, വെള്ളി ഗ്രാമിന് 40 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്ര ഗോൾഡ് കട്ടപ്പന. കമ്പോള വാർത്തകൾ. ഏലം കൂടിയ വില 900 കുറഞ്ഞ വില 800 ഇന്ന് വിപണിയിൽ. കുരുമുളകിന് 625, കാപ്പി 123, റബ്ബർ 102, ഗ്രാമ്പു 970, കൊക്കോ കിലോഗ്രാമിന് 51 രൂപയാണ്. ജാതി കൂടിയ വില 300 കുറഞ്ഞ വില 250. ജാതിപത്രിക്ക് കൂടിയ വില 1,000 കുറഞ്ഞ വില 750. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഇടുക്കിയിൽ ഒരു വിഭാഗം കർഷകർക്ക് പട്ടയം നൽകുമ്പോഴും ദേവികുളം താലൂക്കിലെ പട്ടയ നടപടികൾ നിർത്തിവെച്ച സാഹചര്യം പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. രാജാക്കാട് കഴിഞ്ഞ ദിവസം 2,583 പേർക്ക് പട്ടയം നൽകിയപ്പോഴും ദേവികുളം താലൂക്കിലെ ഒരാൾക്ക് പോലും പട്ടയം നൽകിയിട്ടില്ല. മൂന്നാർ ഗവൺമെന്റ് കോളേജ് അടിച്ചു തകർത്ത അക്രമികൾക്കെതിരെ ഇനിയും നടപടിയില്ല. പോലീസിന്റെ നിസ്സംഗതയിൽ പ്രതിഷേധിച്ച് പിടിഐയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. കട്ടപ്പനയെ ഇടുക്കി ജില്ലയുടെ വാണിജ്യ തലസ്ഥാനമാക്കി മാറ്റിയ വ്യാപാരികൾക്കുള്ള UDF ഗവൺമെന്റിന്റെ സമ്മാനമാണ് ഷോപ്പ് സൈറ്റുകൾക്കുള്ള പട്ടയം നൽകുവാനുള്ള തീരുമാനമെന്ന് യൂത്ത് കോൺഗ്രസ്. പെട്രോളിനും ഡീസലിനും വില കുറഞ്ഞതോടെ സംസ്ഥാനത്ത് നികുതി കൂട്ടുവാൻ വാണിജ്യ വകുപ്പിന്റെ ശുപാർശ. പെട്രോളിന് 73 പൈസയും ഡീസലിന് 53 പൈസയും വർദ്ധിപ്പിക്കുവാനാണ് നീക്കം. രാജ്യത്തെ സമ്പൂർണ്ണ ഇന്റർനെറ്റ് ജില്ലയായി പ്രഖ്യാപിച്ച ഇടുക്കിയിൽ പകുതിയിലേറെ പ്രദേശത്തും ഇന്റർനെറ്റ് ലഭ്യമല്ല. കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് ശേഷം തുടർ നടപടികളില്ലാത്തതും പദ്ധതിയുടെ താളം തെറ്റിക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. Strong furniture, index furniture. Index furniture, near KSRTC bus stand, Vellayangudi, Kattappana. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈറേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ് കട്ടപ്പന. ഇപ്പോൾ കിട്ടിയ വാർത്ത. വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. കെജിസ് ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളി ആഭരണ ശാല കെജിസ് സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായി നിരക്കി ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ.
കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG സിൽവർ മൈൻ, സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്, ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ ടിവി സെറ്റ്ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകൾ. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ ടിവിയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ കേരളം മാറുന്നു. സെറ്റ്ടോപ്പ് ബോക്സിലൂടെ കേരളം മാറുന്നു. കേരള വിഷനിലൂടെ പകരം വെക്കാനാവില്ല ഒന്നും. Thank you.